ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഫ്ലവറിലെ ഓരോ പെറ്റൽസും നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് ബുളിയൻ റോസ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഭംഗിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റോസ് ഫ്ലവർ ചെയ്യാനും പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവറും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫിൻ്റെ ഡിസൈനുമാണ് കാണിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ബുളിയൻ റോസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ബീഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സെൻറ്ററിൽ ഒരു ബീഡ് വയ്ക്കണം. കുറച്ച് വലിയൊരു ബീഡ് വയ്ക്കുന്നതാണ് നല്ലത്. അതിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ സെൻറ്ററിലെ ബീഡ് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. താഴെ നിന്ന് ഒരു തവണയും കൂടെ നീഡിൽ കൊണ്ടുവന്നിട്ട് ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. ത്രെഡ് യൂസ് ചെയ്തിട്ട് ബുളിയൻ റോസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണെന്ന് മാത്രമാണ് വ്യത്യാസം. ബുളിയൻ റോസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം. അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ അതേ രീതിയിലാണ് ഇതും ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. സെൻറ്ററിൽ വെച്ച് ബീഡിൻ്റെ ചുറ്റും ഇനി ഷുഗർ ബീഡ്സ് ആണ് ചെയ്യുന്നത്. അത് എത്രയെണ്ണം വേണമെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് വെച്ച് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ വയ്ക്കുന്ന ബീഡിൻ്റെ സൈസിനനുസരിച്ച് ചുറ്റും വയ്ക്കുന്ന ബീഡ്സിൻ്റെ കൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്യാം. ഇനി കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഒരു 7 or 8 ബീഡ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കുറച്ച് സ്പേസ് വിടേണ്ടത്. ഇത് എൻഡ് ചെയ്യുന്നത് ആദ്യം ചെയ്ത ആ റൗണ്ടിൽ ചെയ്ത ബീഡ്സിനോട് ചേർന്നിട്ടാണ്. സ്ട്രെയിറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്, ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടെ നീഡിലെടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഫിക്സ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇത് അവിടുന്ന് ലൂസാകാതെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇത് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ അവിടുന്ന് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലവർ ഫുള്ളായിട്ട് ഈ ബീഡ്സ് ലൂസായി പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു പെറ്റൽ ചെയ്യുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഞാൻ വേറൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. ചില ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരേ കളറാണെങ്കിൽ നമുക്ക് ഈ ഓരോ പെറ്റൽസും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു കളറ് യൂസ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഫ്ലവറിലെ ഓരോ പെറ്റൽസും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് ബുളിയൻ റോസ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഭംഗിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റോസ് ഫ്ലവർ ചെയ്യാനും പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാ പെറ്റൽസും ചെയ്യേണ്ടത്. ഓരോ കളറ് മാറി മാറി ചെയ്താൽ മതി. ഇതുപോലെ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്ത് ഫ്ലവർ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഡബിൾ കളർ യൂസ് ചെയ്യണമെന്നില്ല. ചില ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാതെ എല്ലാ ബീഡ്സും കൂടെ ഒന്നിച്ചു കൂടി നിൽക്കുന്ന പോലെ വരും. അങ്ങനെ വരുവാണെങ്കിൽ ഇതുപോലെ ഡബിൾ കളർ യൂസ് ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ കളർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് ശരിയായിട്ട് വരുന്നില്ലെങ്കിൽ ഡബിൾ കളർ യൂസ് ചെയ്ത് നോക്കുക. അന്നേരം കറക്റ്റായിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എന്തായാലും വരും. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ അവസാനത്തെ പെറ്റലാണ്. ഈ ഒരു പെറ്റൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സ്പേസിലേക്കാണ് ഈ ഒരു പെറ്റലും കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പെറ്റൽസും ഒരേപോലെ വരും. ഇതിനു മുമ്പ് ചെയ്ത പോലെ ഇതും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഒന്നും കൂടെ ഫിക്സ് ചെയ്യണം. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സെറ്റ് ബീഡ്സിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ക്ലോത്തിലേക്ക് ഫിക്സ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ നടുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട്
താഴേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഓരോ പെറ്റലും ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഫ്ലവറെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ആ പെറ്റലിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഓരോ പെറ്റലും ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിനോട് ചേർന്ന് ഒരു 3 ലൈൻസാണ് ചെയ്യാൻ പോകുന്നത്. 3 ലൈൻസ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈനിന് ചേർന്ന് കറക്റ്റായിട്ട് ചെയ്താൽ മതി, വേറെ ഡിസൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സെറ്റ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ബീഡ്സിൻ്റെ കൗണ്ടിനനുസരിച്ച് എത്ര സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ബീഡ്സ് തീരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്ത ഒരു സെറ്റ് ഓഫ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതും ആദ്യം ചെയ്തതുപോലെ തന്നെ ഇടയ്ക്ക് സ്റ്റിച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യണം. അതിനുശേഷം വീണ്ടും അടുത്ത ഒരു സെറ്റ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു 3 സെറ്റ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരും. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ലീഫ് ചെയ്യാൻ. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്യാവുന്ന ഒരു ലീഫാണിത്. ഈ ഒരു ലീഫ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. ഇതുപോലത്തെ ബേസിക് സ്റ്റിച്ചസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബീഡ് വർക്കിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബീഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സ്റ്റിച്ചസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കിയാൽ മതി. അതിലുള്ള എല്ലാ സ്റ്റിച്ചസും തന്നെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ത്രെഡ് യൂസ് ചെയ്തിട്ട് ബുളിയൻ റോസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതാകുമ്പം പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റിച്ചസൊന്നും യൂസ് ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ ബീഡ് വർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഒരു കളറ് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെ 2 കളർ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബുളിയൻ റോസ് പോലെ തന്നെ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.